ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആർ സി എം ജെ ആർ സി എം, ഞാൻ റഫീഖ് കൊയിലാണ്ടിയാണ്, സ്റ്റാർ പടമാണ്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ മുൻ സാമ്പത്തിക വിദഗ്ധനും ആർ ബി ഐ ഗവർണറുമായ ശ്രീ രഘുറാം രാജന്റെ ഒരു പ്രസ്താവനയാണ് പത്രത്തിൽ വന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒട്ടനവധി പേർ ഡൽഹിയിൽ നിന്നും അവരുടെ നാടുകളിലേക്ക് കൂട്ടപ്പാലായനം നടത്തി. എന്നാൽ അദ്ദേഹം ഭയപ്പെടുന്നത് അതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകൾ പാലായനത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നാണ്. അതായത്, കൊറോണ വന്നു, ഇന്ത്യയും ലോകവും പുതിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ ജോലികൾ നഷ്ടപ്പെട്ടു. ഇന്നലെ പത്രങ്ങൾ വന്നു, 25% ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാ മേഖലയിലും തകർന്നടിക്കുന്നു. ഈ കാലത്ത് നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു പ്രസ്താവനയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിസൈൽ മാൻ, അല്ലെങ്കിൽ ജനങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്ക്. അദ്ദേഹം പറഞ്ഞത്, 2025 ഇന്ത്യയിലുള്ള യുവാക്കൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, വിദ്യാഭ്യാസമുള്ളവർ വരുമാനം നേടുന്ന മാർഗം എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആയിരിക്കും, അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ഇന്ത്യയിൽ 3 കാറ്റഗറി ആളുകളാണുള്ളത്. അപ്പർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിലൊരു കാറ്റഗറി അപ്രത്യക്ഷമാകും, മിഡിൽ ക്ലാസ്. അതായത്, ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന മിഡിൽ ക്ലാസ് എന്ന കാറ്റഗറി. ഇവരെവിടെ പോകും? ഇവർക്ക് ഒന്നുകിൽ അപ്പർ ക്ലാസ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലേക്ക് പോകാം. ലോവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ലോവർ ക്ലാസ് എന്ന്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഇതിൽ ഏത് മേഖലയിലേക്ക് കടക്കാമെന്നുള്ളതാണ്. ലോവർ ക്ലാസ്സിലേക്ക് കടക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി. എന്നാൽ ഇന്ന് അത്യാവശ്യം സാമ്പത്തിക ഫ്രീഡത്തോടുകൂടി ജീവിതത്തിലുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന അപ്പർ ക്ലാസ്സിലേക്ക് കടക്കാൻ കുറച്ച് ഈ സമയത്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ആ രീതിയിലേക്ക് കടക്കാൻ പറ്റും. കാരണം വരാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത് പണമുള്ളവനുള്ള ലോകമായിരിക്കും, അതോടൊപ്പം ഡ്രൈവ് സെല്ലിങ്ങിൻ്റെ കാലവുമായിരിക്കും. നമ്മളൊക്കെ ഈ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഇന്ന് ലോകത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് RCM. ആ RCMൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് നമ്മളുടെ സാധ്യത എന്ന് പറയുന്നത് വളരെ അപാരമാണ്. അപ്പോൾ ആ ഒരു സാധ്യത നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ നമ്മളും അപ്പർ ക്ലാസ്സിലുണ്ടാകും. ആരൊക്കെയാണോ ഇപ്പോൾ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നത്, ആരൊക്കെയാണോ തൻ്റെ ടീമിനെ ഇപ്പോൾ സെറ്റാക്കി സജ്ജമാക്കി നിർത്തി ആ വരുന്ന സമയത്തേക്ക്, ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് രംഗത്തേക്ക് വളരെ ശക്തമായിട്ട് ഇറങ്ങാൻ പറ്റുന്നത്, അവർക്കൊക്കെ അപ്പർ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളുടെ RCMൻ്റെ സിസ്റ്റം ഒന്ന് ഫോളോ ചെയ്താൽ. RCMൻ്റെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ഹെൽത്താണ്, ആരോഗ്യം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, RCMൻ്റെ ഉൽപ്പന്നങ്ങൾ 100% നമ്മൾ ഉപയോഗിക്കുക. ഈ സമയത്ത് നമ്മളുടെ ഡയമണ്ട് ക്ലബ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ പോലും നമുക്ക് ഡയമണ്ട് ക്ലബ് മെമ്പേഴ്സാണ്. അതോടൊപ്പം നമുക്ക് ഹെൽത്തിന് വേണ്ടി, പോഷക ന്യൂനതയ്ക്ക് വേണ്ടി നമ്മളുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. എക്സസൈസ് പ്രധാനമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് 30% എക്സസൈസ് നമുക്ക് വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ആവശ്യത്തിനുള്ള കൃഷി നമ്മൾ ചെയ്യുക. ഹരിത സഞ്ജീവനി, ഗാർഡൻ കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിക്കുക. ഒരു വീട്ടിൽ 10 ഗ്രോബാഗ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾക്ക് ആരോഗ്യത്തോടുകൂടി ഈ നമ്മൾ വരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ കുടുംബത്തിനും ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസരം. 100% നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കും. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം എല്ലാ മേഖലയിലെയും ജോലികൾ നഷ്ടപ്പെടുന്നു. ഇനി വരാൻ പോകുന്നത്, മുൻകാലങ്ങളിൽ നമ്മൾ അങ്ങോട്ട് ചെന്നാണ് ആളുകളെ RCMലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ, ഇനി നമ്മളെ തേടിയാണ് ആളുകൾ വരിക. ഇന്ന് വരാൻ പോകുന്നത് പഠിച്ച ആളുകളായിരിക്കും, വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും. അവർ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ എവിടെ ആരുടെ കൂടെ പോയാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എനിക്കിനി സമയമില്ല.
ആരാണ് ആർ സി എം നന്നായിട്ട് ചെയ്യുന്നത്, ആരാണ് നല്ല നെറ്റ്വർക്ക് ചെയ്യുന്നത്, ഏതാണ് നല്ല കമ്പനി, ഇത് അന്വേഷിച്ചുകൊണ്ടാണ് ആളുകൾ വരാം. ഇപ്പം നമ്മൾക്കറിയാം, ഒരു മന്ത്രിയുടെ വീടിന് മുമ്പിൽ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ നിവേദനമായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. ഇതേപോലെ വരും കാലങ്ങളിൽ ഓരോ ആർ സി എം ഡിസ്ട്രിബ്യൂട്ടറുടെ വീട്ടിന് മുമ്പിലും രാവിലെ മുതൽ ആളുകൾ ക്യൂ നിൽക്കും. എന്തിനു വേണ്ടി? എനിക്കൊരു ഐ ഡി വേണം, ആർ സി എമ്മിൻ്റെ ഐ ഡി. അതിന് നമ്മൾ തയ്യാറായി നിൽക്കണം, നമ്മൾ അതിനുവേണ്ടി പഠിക്കണം. ബിസിനസ് പ്ലാൻ പ്ലാൻ നന്നായിട്ട് പഠിക്കുക. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, പഠിക്കുക, നമ്മുടെ ടീമിനെ പഠിപ്പിക്കുക. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മുടെ ടീമിലേക്ക് എന്താ പറയുക, അറിവുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബിസിനസ് പ്ലാൻ പഠിക്കുക, പ്രൊഡക്റ്റ് പഠിക്കുക, എങ്ങനെ സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം, എന്ത് ചെയ്യണം. കാരണം ഒരുപാട് വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പുസ്തകമില്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ ശരിക്കും മുതലാക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിക്കുക, നമ്മൾ ടീമിനെ പഠിപ്പിക്കുക, അവരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുക. ഈ രീതിയിൽ ആരൊക്കെ ഈ ലോക്ക്ഡൗൺ ഉപയോഗപ്പെടുത്തുന്നു, ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ, കൊറോണ കാലം കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാലം വരാനുണ്ട്. ഈ സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ആണ് ഇന്ത്യയിലും ലോകത്തും വളരാൻ പോകുന്നത്. ആ ഒരു വളർച്ചയോടൊപ്പം നമ്മൾക്ക് ഇന്ന് മെനക്കെടുന്ന ആളുകൾക്ക്, ഇന്ന് പഠിക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക്, ഇന്ന് ശ്രമിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത്രയും കാലം നമ്മൾ ആർ സി എമ്മിലൂടെ അറിയപ്പെട്ടു. ഞാൻ നാട്ടിൽ അറിയപ്പെടുന്നത് ആർ സി എം റഫീഖ് എന്നാണ്. എന്നാൽ വരും കാലങ്ങളിൽ എന്നിലൂടെ ആർ സി എം അറിയപ്പെടാൻ തുടങ്ങും. അന്ന് എൻ്റെ ഇംഗത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. എൻ്റെ കുടുംബം, എൻ്റെ വരും തലമുറ ആർ സി എമ്മിലൂടെ സുരക്ഷിതമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ആ രീതിയിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ, സമ്പാദ്യവും ആരോഗ്യവും നേടാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു. ജെ ആർ സി എം, ഗുഡ് ആർ സി എം.